ചീരത്തോട്ടാണ് കേട്ടോ. ചീരയുടെ മാത്രം കുറച്ച് തക്കാളിയുടെ ഉണ്ട്. ഇത് ചെയ്യണം. അതേപോലെ തന്നെ നല്ല അവയ്ക്കയുടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കോഴിക്കൃഷിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടേക്ക് ഈ സൈസിൽ ഇൻഡസ്ട്രിയൽ ഏരിയ 5 ഒരു കൃഷി കണ്ടോ, നല്ല വെണ്ട കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കോഴി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വളർത്തുന്ന ഒരു ചേട്ടനാണെന്ന് പരിചയപ്പെടുത്താൻ പോണത്. വീഡിയോ കാണാം. ഇത് ഈ ചേട്ടൻ്റെ ചീരത്തോട്ടാണ് കേട്ടോ. ചീരയുടെ മാത്രം സെക്ഷനാണ്, ഫുള്ള് ചീര മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിവിടെ കുറച്ച് തക്കാളിയുടെ ഉണ്ട്, കുറച്ചെന്നല്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് തക്കാളി ഉണ്ട്. ഇത് തക്കാളിയുടെ വിശാലമായ ഒരു ഏരിയ ആണ് കേട്ടോ. തക്കാളി നിറച്ച് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് സ്പേസാണ്. ആ സ്പേസ് വെറുതെ കളയാണ്ട് കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ഇവിടെ മുരിങ്ങയുണ്ട്, ഇവിടെ വാഴ, ഇവിടെയും ചീരയുണ്ട്. ഇവിടെ വെണ്ടയിലൊക്കെ നന്നായി കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ ചെയ്യണ അതേപോലെ തന്നെ നല്ല വളമൊക്കെ ഇട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഉണ്ടാവും നന്നായി കായ ഉണ്ടായിട്ടുണ്ട് വെണ്ടയിലൊക്കെ. ഇത് പച്ചമുളകാണ്, ഒരു തരം പച്ചമുളകാണ്. ഇതേ ഇവിടെ കണ്ടോ, ഇതെല്ലാം വരിയായിട്ട് ഇങ്ങനെ കാണുന്നത് നല്ല പച്ചമുളകിൻ്റെ തന്നെ, വേറൊരു തരം വെറൈറ്റി പച്ചമുളകിൻ്റെയാണ്. കയ്പ്പ പാവയ്ക്ക എന്നൊക്കെ പറയില്ലേ, പാവയ്ക്കയുടെ നല്ല അടിപൊളിയായിട്ട് ഏറ്റം കൊടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കൊടുക്കുക, പലയിടത്തും പാവയ്ക്ക് ഉണ്ടായിട്ട് വിളിക്കുന്നുണ്ട്. ഇതിൽ പാവയ്ക്ക് പൂട്ട് കാണിച്ചു തരാം കേട്ടോ. കായുണ്ട് കേട്ടോ, അധികം വലിപ്പമായിട്ടില്ല പാവല്. ചേട്ടൻ ഈ തക്കാളിക്കൊക്കെ കുറ്റിയടിക്കാണ്, മറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓ മല്ലിയുണ്ട് കേട്ടോ, മല്ലിത്തൈ കണ്ടോ. ഇവിടെയൊക്കെ മല്ലിത്തൈ ഉണ്ടാവുക നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ചൂട് കാലത്ത്, അത് ഈ മരുഭൂമിയില് കൃഷി ചെയ്യാന്ന് പറയുമ്പോ തന്നെ മല്ലിത്തൈ ഉണ്ട്. ഇത് നനവ് കുറച്ച് കുറവാന്ന് കൊണ്ടല്ലേ, കുറച്ചുകൂടി വെള്ളം കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ബക്കരി വണ്ടിയിൽ നിന്ന് ചാണപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് കടക്കിലൊക്കെ ഇട്ട് കൊടുക്കും നന്നായിട്ട്. മുരിങ്ങ തൈ, ആ ഇത് ഈ മുരിങ്ങയുടെ തന്നെ തൈയാണ്. ആ ശരി, അടിപൊളിയുണ്ടല്ലോ. ആ ഈ ചീരന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇപ്പൊ ഈ വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഇവിടെ നിന്ന് മേടിക്കുന്നതാണ്. ആ തക്കാളി മാത്രം ഇവിടെ നിന്ന് മേടിക്കുന്നതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഒക്കെ നാട്ടിൽ നിന്ന് തൈകള് വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ചെറിയ കമ്പൗണ്ടിട്ട് പിടിച്ചിട്ട് 2 വർഷം കഴിഞ്ഞത്, ഇതിപ്പോ 1 വർഷം. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് വിജയകരമായിട്ട് പോട്ടെ കൃഷി. ഇവിടുത്തെ ചേട്ടൻ്റെ രാധാകൃഷ്ണേട്ടൻ്റെ കൃഷി, ഇങ്ങനെയുള്ള ആൾക്കാരെ കൃഷി കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഈ മണലാരണ്യത്തിൽ ഈ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, ആൾക്കൊരു നേരമ്പോക്ക് ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ് കോഴിക്കൃഷി, ഈ പച്ചക്കറി കൃഷിയൊക്കെ. എന്തായാലും നന്നായിരിക്കട്ടെ. ഇവിടെ കോഴിക്കൃഷിയുണ്ട്, ചേട്ടൻ്റെ കോഴിക്കൃഷിയുണ്ട്. ആ മുട്ടയിട്ടുണ്ട്, അടയിരിക്കുന്നതാണോ? അല്ല കോഴി മുട്ടയിട്ട് നാടൻ കോഴിനെ വളർത്തേണ്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ കിസിസിലെ ഇൻഡസ്ട്രിയൽ ഏരിയ 5 ഒരു ഓഫീസിനോടനുബന്ധിച്ചുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേണ്ട കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. ട്ടോ ഇത് നമ്മുടെ കിസിസിലെ ഓഫീസിനോടനുബന്ധിച്ചുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേണ്ട കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. അവരെന്നെ അത് അടയിരുത്തിയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇത് പൂവമാഴയുടെ കണ്ടോ, പൂവമാഴയുടെ ഇത് ഹൈറ്റ് വരണല്ലേ, നല്ല ഹൈറ്റ് വരണല്ലേ. പപ്പായയുടെ ഇത് പറഞ്ഞ പപ്പായയുടെ തൈയുണ്ട്, എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിവിടെ വിൽക്കാനുള്ളതല്ലോ, ഇത് ചെയ്യണതൊന്നും ഇതൊക്കെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ എപ്പോഴും സമയം കിട്ടണേ? വൈകിട്ട് 5 മണിക്ക് ശേഷം, വൈകിട്ട് 5 മണിക്ക് ശേഷം രാവിലെ വരും, വൈകിട്ട് വരും, എപ്പോഴും ഇവിടെ കാണും. വേണ്ട സമയമൊക്കെ ഉണ്ടോ? ഭക്ഷണം വയ്ക്കൊക്കെ വേണ്ട? ഒരു പ്രാവശ്യം ഒരു കറി ഉണ്ടാക്കി 2 ദിവസം കഴിക്കും, 3 ദിവസം കഴിക്കും. അത് എത്ര നാളായി തുടങ്ങിയിട്ട്? 10 വർഷം വരെ ആയി. 10 വർഷമായി. കമ്പനി മാറുമ്പോൾ അവിടെ ഇവിടെ സ്ഥലം കിട്ടുന്ന അവിടെ കഴിക്കാറുണ്ട്. മുമ്പ് എവിടെയായിരുന്നു കമ്പനി മാറിയിരുന്നു? കൃഷിയിലായിരുന്നു, അപ്പർ സൈഡിലായിരുന്നു. അത് രാഷ്ട്രീയത്തിലായിരുന്നു. അങ്ങനെ പിന്നീട് ഫസ്റ്റിലെ ക്ലോക്ക് ടവറിലായിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ ഈ കൃഷി ഉണ്ടായിരുന്നു. ക്ലോക്ക് ടവറിൽ ഇല്ല, ഫ്ലാറ്റാണ്. ബാക്കിലടത്തും ഇല്ല, ഫ്ലാറ്റ് ഇങ്ങനെ വെളിച്ചട്ടിയിൽ ഇങ്ങനെ നട്ട് വളർത്താറുണ്ട്. നാട്ടിലെവിടെ സ്ഥലം? തിരുവനന്തപുരം. തിരുവനന്തപുരം. പേരെന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ. അപ്പോൾ എന്തായാലും ചേട്ടനെ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, രാധാകൃഷ്ണേട്ടൻ്റെ അടുക്കളത്തോട്ടം, അതായത് മണലാരുണ്യത്തിലുള്ള ഈ അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.